ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേറ്റസ്റ്റ് സെല്ലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വൺ പ്ലസ് നയൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. അതായത് ഈ വരുന്ന മാസം വൺ പ്ലസ് നയൻ സീരീസുകൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ലീക്കുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സുമായിട്ടാണ് വൺ പ്ലസിൻ്റെ എല്ലാ ഫോണുകളും എത്താറ്. അതേപോലെ തന്നെ നല്ല അടിപൊളി കിടിലിൻ ഫീച്ചേഴ്സുമായിട്ടായിരിക്കും വൺ പ്ലസ് നയൻ എത്തുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വൺ പ്ലസ് നയൻ സീരീസിലുള്ള ഫോണുകളുടെ ഡിസൈൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫോട്ടോ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ, ആ ഒരു ലീക്കായ ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വൺ പ്ലസ് 8T പോലെ തന്നെയുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ നൽകിയുള്ളത്. അല്ല, സോറി, ഡിസൈനാണ് ഈ ഒരു ഫോൺ നൽകിയുള്ളത്. അതായത് ഒരുവിധം കാര്യങ്ങളൊക്കെ റിയർ സൈഡായാലും ഫ്രണ്ട് സൈഡായാലും തന്നെ ഓൾമോസ്റ്റ് വൺ പ്ലസ് 8T സാദൃശ്യമുള്ള തരത്തിലാണ് ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ഡിസ്പ്ലേയും അതേപോലെ തന്നെ റിയർ സൈഡും. ക്യാമറ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാലും വൺ പ്ലസ് 8T തന്നെ സെയിം സ്ഥലത്താണ് ക്യാമറ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ കൂടി അവിടെ ക്യാമറയുടെ പൊസിഷനിൽ ചെറിയൊരു മാറ്റം കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മൂന്ന് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന തരത്തിലുള്ള ക്യാമറയാണ് ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇവിടെയാണ് ചെറിയൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ട്രിപ്പിൾ ക്യാമറയോടുകൂടിയാണ് വൺ പ്ലസ് നയൻ സീരീസ് എത്താൻ പോകുന്നത്. അല്ലെങ്കിൽ നയൻ സീരീസിൽ ഏതെങ്കിലും ഒരു ഫോൺ ട്രിപ്പിൾ ക്യാമറ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വൺ പ്ലസ് 8T തന്നെയുള്ള റിയർ സൈഡും ഫ്രണ്ട് സൈഡുമാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇതിലും ഒരു പഞ്ച് ഹോൾ നൽകിയിട്ടുണ്ട്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിലും നൽകിയിട്ടുള്ളത്. അതുതന്നെ ലെഫ്റ്റ് കോർണറിലാണ് ഈ ഒരു പഞ്ച് ഹോൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത് 6.55 ഇഞ്ച് വലിപ്പമുള്ള AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ നൽകിയിട്ടുള്ളത്. 144Hz റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സർ നോക്കിക്കഴിഞ്ഞാൽ വൺ പ്ലസിൻ്റെ എല്ലാ സീരീസുകളും, വൺ പ്ലസ് നോഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ വൺ പ്ലസിൻ്റെ ഫോണുകളും വരാറുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്സെറ്റോട് കൂടിയാണ്. അപ്പോൾ വൺ പ്ലസ് 9 Pro അല്ലെങ്കിൽ 9 സീരീസുകളിൽ വരാൻ പോകുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് Snapdragon 875 എന്ന് പറയുന്ന പ്രൊസസ്സറായിരിക്കും. അതേപോലെ തന്നെ 8GB റാമും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ബാറ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ 5000mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഫാസ്റ്റ് ചാർജർ പരിശോധിച്ച് കഴിഞ്ഞാൽ 65W ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതായത് അത്രയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണായിരിക്കും വൺ പ്ലസ് 9 എന്ന് പറയുന്ന സീരീസിലുള്ള ഫോണുകൾ. അതേപോലെ തന്നെ ക്യാമറ പരിശോധിച്ച് കഴിഞ്ഞാൽ റിയർ സൈഡിൽ ഒരു 64MP പ്രൈമറി ലെൻസ്, രണ്ടാമത്തേത് ഒരു 16MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും, മൂന്നാമത്തേത് ഒരു 8MP ലെൻസുമാണ് നൽകിയിട്ടുള്ളത്. സെൽഫി ക്യാമറ പരിശോധിച്ച് കഴിഞ്ഞാൽ 32MP ഒരു സെൽഫി ഷൂട്ടറാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. പ്രൊസസ്സറുകളും കാര്യങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് വൺ പ്ലസിൻ 9 വൺ പ്ലസ് 8T തന്നെ മികച്ച തരത്തിലുള്ള നല്ലൊരു പെർഫോമൻസ് ഉള്ള ക്യാമറ ആയിരിക്കും വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ ഒരു ഫോണിൻ്റെ റിലീസ് ഡേറ്റും അതുപോലെ തന്നെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് നമുക്ക് ആദ്യം പറയാം. പ്രൈസ് ഏകദേശം വൺ പ്ലസിൻ്റെ പുതിയ ഫോണുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ സാധാരണ പഴയ ഫോണുകൾക്ക് കുറഞ്ഞ തരത്തിലുള്ള റേറ്റിൽ വേരിയേഷൻ ഉണ്ടാവുകയും പുതിയ ഫോണിന് ഓൾമോസ്റ്റ് 50-60 ആ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ ഇടയിലാണ് അവർ എല്ലാ ഫോണുകളും തന്നെ ഇപ്പം കുറഞ്ഞ കാലങ്ങളായിട്ട് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് അവരുടെ ഫോണുകളൊക്കെ ഇറങ്ങാറ്. അപ്പം ഈ ഒരു ഫോണും 50,000 മുതൽ 60,000 ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ ഇടയിലായിരിക്കും വൺ പ്ലസ് 9 സീരീസും വരാനുള്ള സാധ്യത കൂടുതൽ. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ റിലീസ് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ December 2 ഈ ഒരു ഫോണ് റിലീസ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇതുവരെ ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ള ഡേറ്റ് ഒന്നുമല്ല ഇത്. അതുപോലെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒഫീഷ്യലി കൺഫേം അല്ല, ഏകദേശം ഇതുപോലെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിൽ ഏകദേശം ഒരുപക്ഷെ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും അതിൽ വരുന്ന സ്പെക്കുകൾ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കും നെഗറ്റീവ് റിവ്യൂസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂസ് എന്ന് ഉദ്ദേശിച്ച വേറെ ഒന്നല്ല, ഫോണിൻ്റെ മോശം വശങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനൽ കൂടുതലായിട്ടും ചർച്ച ചെയ്യാറുള്ളത്. അതായത് ഫോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഫോണിൻ്റെ നെഗറ്റീവ് സൈഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൂടുതലായിട്ടും ചർച്ച ചെയ്യാറുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.